ഓ രാവിലെ ഫോട്ടോ എടുക്കുകയാണോ? മൈ ഗോഡ്, ഇത്ര ഡെഡിക്കേറ്റ് ആണോന്ന് അറിഞ്ഞില്ല. എത്ര സമയമായി ഇപ്പൊ? മണി 6 മണി, 6:45. ഏതാ അയ്യോ, ഇതെന്ത് സാധനം കൊണ്ടുപോകുന്നേ? റെയിലോ? ഇടയ്ക്ക് കയറി വന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടി മത്സ്യഗന്ധ എന്ന് പറഞ്ഞ ട്രെയിൻ. മത്സ്യഗന്ധ എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്? ഓ, ലോകമാന്യ തിലകിൽ നിന്നും മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്ന മത്സ്യഗന്ധ ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. വണ്ടി എത്ര മണിക്കാണ് ഇവിടെ എത്തിയത്? 5:30. 5:30 മുക്കാൽ മണിക്കൂർ നേരത്തെയാണ് വണ്ടി ഇവിടെ എത്തിയത്. ഈ ട്രെയിൻ നിങ്ങൾ ഇവിടെ നിർത്തോളാം കേട്ടോ. അപ്പൊ ടെക് ട്രാവൽ ഇതിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഉടുപ്പിയിൽ നിന്നും പനവേല വരെയുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. ഇതെന്നാ ബ്രേക്ക് പിടിക്കുന്ന ശബ്ദമാണോ? ഓ മൈ ഗോഡ്, ആ നിനക്ക് മത്സ്യഗന്ധ കിട്ടോടാ. അതെ, നിനക്ക് മത്സ്യഗന്ധ കാണാം. കേറ്റ് നിർത്ത് എടാ, ഈ സാധനത്തിലേ ടോയ്ലറ്റ് മറ്റൊക്കെ ഉണ്ടാവോ? ഉണ്ടോ? ഏ, ആ അതെ, കണ്ട സൗകര്യം കുറവായിരിക്കും അല്ലേ ഇതിനകത്ത്? ഗാർഡിന്റെ മുറിയാണ് കണ്ട, ഗാർഡിന്റെ മുറി കറക്റ്റ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ലോകമാന്യ തിലകിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അപ്പുറത്തെ കണ്ടല്ലേ, മംഗളൂർ സെൻട്രൽ ലോകമാന്യ തിലക്. സമയം 7 മണിയായി. നമ്മുടെ ട്രെയിൻ ഇപ്പൊ രാവിലെ മൂകാംബിക, അതായത് എന്താ ഈ സ്റ്റേഷന്റെ പേര്? ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ ധാരാളം ആളുകൾ ഇറങ്ങി. നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ മൂകാംബികയ്ക്ക് വരാനായിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനുകളിൽ ഒന്നാണ് ഇത്. ഈ സ്ലോട്ടിൽ ഇഷ്ടംപോലെ ട്രെയിനുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. രാവിലെ മൂകാംബിക റോഡിൽ എത്തുന്ന ട്രെയിനുകൾ ഇഷ്ടംപോലെ ഉണ്ട് ആണല്ലേ. നമ്മൾ പണ്ട് മൂകാംബികയിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തിയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും. പുറത്തൊട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബസ്സും ഓട്ടോയും ഷെയർ ടാക്സിയൊക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുന്താപുരം ഇറങ്ങിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മൂകാംബിക പോകാൻ സാധിക്കും. ഈവൻ ഉടുപ്പി ഇറങ്ങിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മൂകാംബികയ്ക്ക് ട്രെയിനിൽ പോകാൻ സാധിക്കും. തിരിച്ചു ഇവിടുന്ന് തന്നെ ട്രെയിനുകൾ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉള്ളത് ഉടുപ്പിയിലാണ്. ഈ സ്റ്റേഷനിലെ സ്റ്റോപ്പുകൾ എല്ലാ ട്രെയിനുകൾക്കും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഫ്രഷ് ആവാം. ഫ്രഷ് ആയതിന് ശേഷം ബാക്കി ഇനി അങ്ങോട്ടുള്ള കൊങ്കൺ ഏരിയയിലെ, കൊങ്കൺ റൂട്ടിലെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തുരങ്കങ്ങളുള്ള ഒരു റൂട്ടാണെന്ന് തോന്നുന്നത് അല്ലേ. എത്ര തുരങ്കങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടാകും? നോക്കണം. ഏറ്റവും കൂടുതൽ തുരങ്കങ്ങൾ, ടണൽസ് ഉള്ള റൂട്ടാണ്. എല്ലാം വലിയ തുരങ്കങ്ങളല്ലേ, കുറെ ഉണ്ടോ? ഇതിപ്പോ ഒരു 1 കിലോമീറ്റർ പ്ലസ് മേളേ ഉണ്ടല്ലോ ഇതൊക്കെ അല്ലേ. ഓക്കേ, ദൂരെ കഴിഞ്ഞിട്ടില്ല കണ്ടോ. ഇത്ര ആൾക്കാരുടെ ഒക്കെ ഒരു ഹാർഡ് വർക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും ഈ തുരങ്കങ്ങളും ഈ ഒരു റെയിൽ പാതയൊക്കെ. ഇത് ആക്ച്വലി വന്നിട്ട് അധികം വർഷം ആയിട്ടില്ലല്ലോ അല്ലേ, കൊങ്കൺ റൂട്ട്. കുറച്ചാണല്ലോ ആയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താ പറയാം, ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കിനും കേരളം വിടാറായപ്പോഴത്തേക്കിനും ട്രെയിൻ ഫുള്ളായി. കമ്പാർട്ട്മെൻറ്റ് നിറച്ച് ഫുള്ളായി. ഈ ഫുള്ളായ ആൾക്കാരൊക്കെ മംഗലാപുരം, ഉടുപ്പി, മൂകാംബിക സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി. ഇപ്പോൾ വീണ്ടും ദേ ട്രെയിൻ എംപ്റ്റി ആയി. ലോങ് ഡിസ്റ്റൻസിൽ പോകുന്ന എന്നെ പോലെയുള്ള ബോംബെ അല്ലെങ്കിൽ രാജസ്ഥാനിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അപ്പോൾ ധാരാളം ആളുകൾ ട്രെയിൻ യാത്രയിൽ നമുക്കൊപ്പം യാത്ര ചെയ്യാൻ വരും. അതായത് കുറച്ച് സമയത്തേക്ക് ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ യാത്ര ചെയ്യാൻ വരും. അതൊരു ഫീലാണ് അല്ലേ, കുറേ ആൾക്കാരെ കാണാം, പരിചയപ്പെടാം. ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇതുവരെ ആകെ 8% ആയത് 2 മണിക്കൂറായി. നമുക്ക് ഈ യാത്രകളിൽ വീഡിയോ അപ്ലോഡിങ്, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് വെച്ച് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ, ആക്ച്വലി എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പില്ലോ ചെറുതായിരുന്നെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ ഇത് ഞെക്കി നമുക്ക് ഇന്നത്തെ കാറ്റ് കളഞ്ഞിട്ട് എടുത്ത് മടക്കി വയ്ക്കാം. ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും അത് എപ്പോഴും ഇതേപോലത്തെ ഒരു ഇൻഫ്ലേറ്റബിൾ പില്ലോ കൈ കരുതുന്നതല്ലായിരിക്കും. ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരുമാതിരി എല്ലാ ആൾക്കാരുടെയും കയ്യിൽ ഇതുപോലത്തെ ഒരു പില്ലോ ഞാൻ കണ്ടിട്ടുണ്ട്, കാണുകയും ചെയ്യും. പിന്നെ ട്രോളി ബാഗോ അങ്ങനത്തെ ബാഗുകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചെറിയൊരു ചങ്ങലയും പ്ലിത്ത് ലോക്ക് കൈ കരുതുന്നത് നല്ലതായിരിക്കും. ഇനി പറഞ്ഞൊക്കെ വെച്ചാൽ ഞങ്ങൾ സീറ്റ് ഒന്ന് മാറി, ഞങ്ങൾ ഇപ്പുറത്തെ സീറ്റിലേക്ക് മാറി. ഇനിയിപ്പോൾ ഇവിടെ ആൾക്കാരാരെങ്കിലും വരുന്നവരെ നമുക്ക് വിട്ടിരിക്കാം.
ചായ കുടിക്കണ്ടേ? ഈ ട്രെയിനിൽ പാൻട്രി ഒന്നുമില്ല. ഈ ട്രെയിനിൽ പാൻട്രി ഒന്നുമില്ല. പിന്നെ ചായ കുടിക്കണമെങ്കിൽ വണ്ടി എവിടെയെങ്കിലും സ്റ്റേഷൻ കൊടുക്കുന്നില്ല. അത് ഇവിടുത്തെ സ്റ്റേഷനുകളിലെല്ലാം നിർത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എടുത്തുകൊണ്ട് പോകണേ, ഒന്നും രണ്ടും മിനിറ്റ് ഒക്കെ നിർത്തുന്നുള്ളൂ. അതാണ് വലിയ പ്രശ്നം. ഒരു ചായ വാങ്ങിക്കാനുള്ള സ്ഥലം ഇതുപോലും കിട്ടുന്നില്ല. ഇനി അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രോസിംഗിനൊക്കെ നിർത്തണം. ക്രോസിംഗ് വല്ലതും ഉണ്ടോ? ദുരന്തം വരുന്നുണ്ടോ? ഓ, എനിക്ക് വയ്യ. ഫുൾ അപ്ഡേറ്റഡാ, ഫുള്ളി അപ്ഡേറ്റഡാ. നമ്മളിപ്പോ ആക്ച്വലി മുരുടേശ്വരത്തി. കാണാം കാണാം, ഇവിടുന്ന് കാണാം. മുരുടേശ്വരിലെ ആ ഒരു ശിവ സ്റ്റാച്യൂവും അതേപോലെ തന്നെ ആ ഒരു എന്താ പറയാ ഗോപുരവുമാണ് നമുക്ക് അങ്ങ് ദൂരെ കാണുന്നത്. കണ്ടാ കണ്ട, ഇത് ട്രെയിനിൽ പോകുമ്പോഴത്തേക്കിനും അതിമനോഹരമായിട്ട് നമുക്ക് കാണാവുന്നൊരു കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുമ്പോൾ ഈ സംഭവം ഇവിടെ കാണുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ട്രെയിൻ സ്ലോ ആവുകയും ചെയ്ത് കണ്ടല്ലേ. ആ ഹൈവേ ആണ് നമ്മൾ പോകുന്നത്. എന്നെ ചെറുത്താറാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുരുടേശ്വർ ശിവന്റെ സ്റ്റാച്യുവും അതേപോലെ തന്നെ ആ ഒരു അമ്പലത്തിന്റെ ഗോപുരവും. ഇത് ട്രെയിനിൽ പോകുന്നതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. അപ്പൊ മിക്കവാറും ഈ മുരുടേശ്വർ സ്റ്റേഷനിൽ വണ്ടി നിർത്തി ക്രോസിങ്ങിനെല്ലാം സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സംബന്ധിച്ചാണ് ചായ കുടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള റെയിൽവേ സ്റ്റേഷൻസിന് എല്ലാം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിറച്ച് മരങ്ങളുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ നീട്ടി വലിച്ചൊന്നും ഉണ്ടാവില്ല. കുറച്ച് സ്ഥലത്ത് കണ്ട് ഇതേപോലെയൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുള്ളൂ. പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ടാവും. അതൊരു കൊങ്കൺ റൂട്ടിലെ റെയിൽവേ സ്റ്റേഷനുകൾക്കുള്ള ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും ഏറ്റവും ഭംഗി ഈ ഒരു റൂട്ടിലെ യാത്ര ചെയ്യാനായിട്ട് മഴക്കാലത്താണ് അല്ലേ? മഴക്കാലമാണ്. പക്ഷെ അന്നേരം മൺസൂൺ ടൈമിംഗ് വരും. അതെന്താ സംഭവം വെച്ചാൽ, നോർമലി മഴക്കാലത്ത് ഈ റൂട്ടിൽ മലയിടിച്ചിൽ അങ്ങനത്തെ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ട്രെയിനുകളെല്ലാം ഒന്ന് ഡിലേ ആക്കി അത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതാണ് മൺസൂൺ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അത് കൊങ്കൺ റൂട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മഴക്കാലത്ത് യാത്ര ചെയ്യാനായിട്ട്. സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും സ്പീഡ് ടെസ്റ്റ് നോക്കിയപ്പോൾ സ്പീഡ് ടെസ്റ്റ് കണ്ടില്ലേ, 21 MBPS ഒക്കെ ഡൗൺലോഡ് സ്പീഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്ലോഡ് സ്പീഡ് കുറവായിരിക്കും. ഈ എയർടെൽ ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായ കുടിക്കാൻ എന്ന മോഹം നോക്കിയിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഈ സ്ഥലത്തൊന്നും ടീ വണ്ടേഴ്സിനെ ഒന്നും കാണുന്നില്ല, ആരും ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ കടകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് ഫ്രണ്ട് ഇവിടെ ഈ ഭാഗത്ത് കടകളില്ല, ഫ്രണ്ടിലൊക്കെയാണെന്ന് തോന്നുന്നു കടകളുള്ളത്. നമുക്കറിയില്ല, ഒന്ന് ചായ കുടിക്കാനുള്ള വകുപ്പ് ഇതുവരെ ലഭിച്ചില്ല ഹേ. അപ്പോൾ ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ട് ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. ട്രെയിൻ ഫുള്ള് കാലി ആയതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതൊരു സെക്കൻഡ് AC കോച്ചാണ്. ഇതിനകത്ത് 52 സീറ്റുകളാണ് ഈ ഒരു സെക്കൻഡ് AC കോച്ചിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ തേർഡ് AC കോച്ചിനകത്താണെങ്കിൽ 72 സീറ്റുകളാണ് വരുന്നത്. 72 സീറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് AC ആകുമ്പോഴത്തേക്കും വീണ്ടും കുറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പാറ്റേൺ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് AC യിൽ ഇവിടെ രണ്ട് പേര്, ഇവിടെ രണ്ട് പേര്, അപ്പുറത്തെ സൈഡിൽ ലോവറും ബെർത്തും ഓരോ ആൾക്കാർ വീതം. അങ്ങനെ 2, 4, 6 പേരാണ് നോർമലി ഒരു സെക്ഷനകത്ത് വരുന്നത്. ഇത് സ്ലീപ്പറിലും തേർഡ് AC യിലും വരുമ്പോഴത്തേക്കിനും 3, 3, 6, 2, 8 എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ നോർമലി ഇവിടെ 3 പേർക്ക് ഇരിക്കാൻ പറ്റും തേർഡ് AC യിൽ. സെക്കൻഡ് AC യിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം താഴെ മേളും 2 പേർത്തേ ഉള്ളൂ, 3 പേർത്ത് ഉണ്ടാവില്ല. അതാണ് സെക്കൻഡ് AC യും തേർഡ് AC യും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ പണ്ട് സെക്കൻഡ് AC യിൽ കർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കർട്ടൻസ് അവൈലബിൾ അല്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ് ഇപ്പോഴത്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റെയിൽവേയുടെ പുതിയ നിയമം. ട്രെയിൻ പോകാൻ വേണ്ടി ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയാട്ടോ ഇവിടെ ഇത്രയും സമയം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ്. അതെന്ത് സ്പീഡായിരുന്നു? അത് ഡൽഹിയാണോ ബോംബെയാണോ? അത് ലോക്മാന്യ തിലക് എറണാകുളം. ഓ, ബോംബെ എറണാകുളം ആണല്ലേ. ഭയങ്കര സ്പീഡ് ആയിരുന്നു. പറഞ്ഞാ കിട്ടിയാ? പിന്നെ ഫോട്ടോ എടുത്ത് വീഡിയോ ആണ് എടുത്തേ. ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു. ഓ, എനിക്ക് വയ്യ തകർത്ത്. എന്ത് ലോക്ക് വരുന്നത്? അത് WDM 3D. വെരി ഗുഡ്. മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാല് രണ്ടെണ്ണം. മൾട്ടിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ട്വിൻസ്. രണ്ട് ലോക്കോ വെച്ചിട്ടാണോ ഓടുന്നേ? രണ്ട് ലോക്കോ വെച്ചാൽ സ്പീഡ് കൂടും. അങ്ങനെയാണോ അതിന്റെ സംഭവം? സ്പീഡ് കൂടും, പവറിനൊക്കെ വേണ്ടി ആണല്ലേ. അത് രണ്ടും ഫ്രണ്ടിൽ തന്നെ വെക്കുവോ? അപ്പൊ ഈ പുഷ് പുള്ള് ചെയ്യുന്നോണ്ടുള്ള വ്യത്യാസം എന്താ?
പുഷ്പള്ള അത് വേറെ പരിപാടിയാണ്. പുഷ്പള്ളിന്റെ പരിപാടി എനിക്കറിയത്തില്ല. ട്വിൻസിന്റെ പരിപാടി കൂടുതൽ പവറിനും സ്പീഡിനും വേണ്ടിയാണ്. കർണാടകത്തിലെ ഒരു വലിയൊരു നദിയാണ് ഈ കാണുന്നത്, ശരാവതി നദി എന്നാണ് ഈ കാണുന്ന നദിയുടെ പേര്. ശരാവതി ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞത് കൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ടോ? വീണ്ടും നമ്മൾ ആ നദിയുടെ മറ്റൊരു പാർട്ടിലേക്ക് എത്തി. ഇതൊരു വലിയ നദി പല സ്ഥലത്തു നിന്ന് വന്ന് ഇങ്ങനെ കൂടിച്ചേർന്ന് കടലിലേക്ക് പോകുന്നതാണ്. ഇഷ്ടംപോലുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഭാഗം കാണാനായിട്ട്. സാധാരണ ഇതിൽ നമ്മുടെ അവിടെയൊക്കെ നമ്മൾ ഇടതുവശത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ പിടിക്കാറ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മിക്ക ട്രെയിനുകളും റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമുകളിൽ പിടിക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതെന്താന്ന് മനസ്സിലാവുന്നില്ല, എന്താണെന്നറിയാമെന്നൊരു കമന്റാണ്. ഇവിടെങ്കിലും ഒരു ചായ കിട്ടുവാടാ ബി? ഇല്ലല്ലേ, ചിലപ്പോൾ ഉണ്ടാവും, അങ്ങനെ അറ്റത് വല്ല ഉണ്ടാവും. ഒരു ചായക്കട വല്ല, വേറെ ഒന്നും കാണുന്നില്ല. ഏറ്റവും പുറകിലായതുകൊണ്ട് വൻ സീനാണ്. ഒരു ചായ പോലും കിട്ടാൻ നഹീ ഹേ. നമ്മുടെ പുതിയ ബയോ ടോയ്ലറ്റ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കാണുന്നതാണെന്ന് തോന്നുന്നു, ബയോ ടോയ്ലറ്റിൻ്റെ ആ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ടാങ്ക് ഉണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്നെനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതെനിക്ക് മനസ്സിലായോ അതെങ്ങനെയാണെന്നുള്ളത്? റണ്ണിങ്ങിൽ പോവോ? റണ്ണിങ്ങിൽ പോകത്തില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. ആണോ? അതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ കുംചൊക്കെ കഴിഞ്ഞ് രാവിലെ 9 മണിയായി, ഇപ്പോഴാണ് നമുക്ക് രണ്ട് ചായ വരുന്നത്. ഖാന കുസ്മിലേക്ക പയ്യ എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ക്ലിപ്പ് ക്യാമറയിൽ നിന്ന് എടുത്തു തരും, സോണി ക്യാമറ കൊണ്ടാണ് പോയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, കണ്ടില്ലേ ഓരോ ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ശരിക്കും ബബിയുടെ ഈ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ പണ്ട് KSRTC ബസ്സിൻ്റെ പുറകെ നടന്നതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. ഇത്ര വർഷമായെന്ന് പറയാം, 2008 തുടങ്ങിയതാണ് KSRTC ബസ്സിനോടുള്ള ആ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഇത്തവണത്തെ യാത്രയല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരൊറ്റ ബാഗായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ലഗേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ 5 പാൻറ്റ്, 5 ഷർട്ട്, ഇന്നേഴ്സ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ടീഷർട്ടാണ് എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം ഇത്തരത്തിലുള്ള ബ്രീത്തബിൾ മെറ്റീരിയൽസാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കഴിഞ്ഞ ദിവസം ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സാധനം. ഇതല്ല, ഈവൻ ഈ ഷൂസ് ആണെങ്കിൽ പോലും ഡെക്കാത്ലോണിൻ്റെ ഷൂസാണ്. ഇത് നല്ല ബ്രീത്തബിൾ മെറ്റീരിയലാണ്, പെട്ടെന്ന് ഉണങ്ങും, നല്ല സുഖമാണ് ഇടാനായിട്ട്. ഞാൻ ഒരൊറ്റ ജീൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 ഇതുപോലത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ട്രാക്ക് പാൻസ് പോലത്തെയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും നനച്ചിട്ടാലും എന്നുള്ള ഒരു ഗുണമുണ്ട്. അത് ഒരു ട്രാവൽ ബാക്ക് പാക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ കംഫർട്ട് ആക്കുന്നത്. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണല്ലോ. ഇപ്പോഴും ഭക്ഷണം കിട്ടിയിട്ടില്ല, സമയം ഇപ്പോൾ 9 മണിയായി. എന്ത് സ്റ്റേഷൻ്റെ പേര്? ഹർവാദയോ? ഹർവാഡ അല്ലേ, ഒരു ചെറിയ സ്റ്റേഷനാണ് അല്ലേ. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ, നല്ല ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ. കൊങ്കൺ റെയിൽവേയിലെ ആ ഒരു സ്റ്റേഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് ചായക്കടയൊന്നും തുറന്നിട്ട് പോലും ഇല്ല. നമ്മൾ മിക്കവാറും ഒന്ന് പട്ടിണിയാവുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ മടുകാവത്തിന് എത്ര സമയം എടുക്കും? മടുകാവത്തിന് എത്ര സമയം എടുക്കും? 2 മണിക്കൂർ എടുക്കില്ലേ? എത്ര എടുക്കുമോ? ദൈവമേ വിശക്കുന്നേ. കൊങ്കൺ റെയിൽവേയുടെ കുറച്ച് ചരിത്രം ഞാൻ പറയാം. മഹാരാഷ്ട്രയിലെ റോഹ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ കർണാടകത്തിലുള്ള മംഗലാപുരത്തേക്ക് ബന്ധിപ്പിക്കുന്ന 738 കിലോമീറ്റർ ദൂരം വരുന്നൊരു പാതയാണ് കൊങ്കൺ റെയിൽവേ. കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ 4 സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതികളിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല.
നമ്മുടെ മലയാളിയായ നമ്മുടെ ഇ ശ്രീധരനായിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. 1990 സെപ്റ്റംബർ 15 റോഹയിലാണ് ഈ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടത്. ഈ റൂട്ടിലെ ഏറ്റവും പരമാവധി വേഗം എന്ന് പറയുന്നത് 160 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന പാതയാണ്. പക്ഷേ അത്രയൊന്നും സഞ്ചരിക്കാറില്ല, അതിൽ കുറച്ചാണ് സഞ്ചരിക്കാറുള്ളത്. സിംഗിൾ ലൈനാണ്, രണ്ട് ലൈനുകളില്ല, സിംഗിൾ ലൈനുകളാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ 738 കിലോമീറ്റർ ആണിത് മൊത്തത്തിലുള്ള ദൂരം എന്ന് ഞാൻ പറഞ്ഞു. ഈ 738 കിലോമീറ്റർ വരുന്ന ഈ ഒരു കൊങ്കൺ റൂട്ടിൽ നമുക്ക് 91 തുരങ്കങ്ങളും 60 സ്റ്റേഷനുകളും ഉണ്ട്. 1858 പാലങ്ങളും ഈ ഒരു റൂട്ടിലുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും പാലങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നീളമുള്ള പാലങ്ങളൊക്കെ ഉണ്ട്. അതായത് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നീളങ്ങളുള്ള പാലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ തുരങ്കങ്ങളുടെ കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തുരങ്കങ്ങൾ ഏറ്റവും കൂടുതലുള്ള എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലാണ്. അതിനകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു തുരങ്കം എന്ന് പറയുന്നത് കർബൂഡെ ടണൽ എന്ന് പറഞ്ഞൊരു ടണലാണ്. 6 കിലോമീറ്റർ വരും ആ ഒരു ടണൽ. മഹാരാഷ്ട്രയിലാണ് അത് വരുന്നത്. മഹാരാഷ്ട്ര തന്നെയുള്ള പിന്നെ മറ്റൊരു നടുവതി തുരങ്കം എന്ന് പറഞ്ഞൊരു തുരങ്കമുണ്ട്, അതിന് 4 കിലോമീറ്റർ വരും. പിന്നെ ചിപ്ലും ടണൽ, സർവദ ടണൽ, അതൊക്കെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ടണലുകളാണ്. പിന്നെ രത്നഗിരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും പിന്നെ കർണാടക വരുമ്പോഴത്തേക്കിനും കർണാടകത്തിൽ വീണ്ടും കുറേ ടണലുകളുണ്ട്. പക്ഷേ അതൊക്കെ പരമാവധി ഒരു 2-3 കിലോമീറ്റർ നീളം മാത്രമാണ് കർണാടകത്തിലെ തുരങ്കത്തിനുള്ളത്. 1997 മുതൽ കൊങ്കൺ പാതയിലൂടെ ചരക്ക് വണ്ടികൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ യാത്രാ ട്രെയിൻ 1998 ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് ആ ട്രെയിൻ ആ സമയത്ത് ഉദ്ഘാടനം ചെയ്തത്. യാത്രാ ദൈർഘ്യം, അതായത് മംഗലാപുരത്ത് നിന്നും അല്ലെങ്കിൽ കർണാടകത്തിൽ കേരളത്തിൽ നിന്നും ബോംബെയിലേക്കുള്ള യാത്രാ ദൈർഘ്യം ഏകദേശം ഒരു പകുതിയോളമായിട്ട് കുറഞ്ഞത് ഈ കൊങ്കൺ റെയിൽവേ വന്നതിന് ശേഷമാണ്. അതാണ് ശരിക്കും ഈ ഒരു റൂട്ടിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ റൂട്ടിലുള്ള ഈ 6.5 കിലോമീറ്റർ നീളമുള്ള കർബുദ തുരങ്കമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. പിന്നെ നവി മുംബൈയിലെ ബേലാപൂർ ഭവൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. പിന്നെ ഈ കൊങ്കൺ റെയിൽവേയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക കൗതുകകരമായ ഒരു കാഴ്ചയാണ് റോറോ ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ട്രക്കുകൾ, അതായത് റോറോ എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയിൽ ആദ്യമായി തന്നെ ട്രക്കുകൾ ഈ ഒരു ട്രെയിനിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നൊരു സംവിധാനം ഒരുക്കുന്നത് ഈ കൊങ്കൺ റെയിൽവേയിലാണ്. സാധാരണ തീവണ്ടി പോയികൾക്ക് വരും ഫ്ലാറ്റ് കാർ സംവിധാനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ട്രക്കുകൾ തീവണ്ടിയിലേക്ക് നേരിട്ട് കയറ്റി ഈ ട്രക്കുകൾ ഇങ്ങനെ തീവണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് പോകുന്നൊരു സംഭവമാണ് ഈ റോറോ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതേപോലെയുള്ളത് ഈ കൊങ്കൺ റെയിൽവേയുടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടും കൂടിയുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതേ അങ്ങ് ഇതേ ഒരു മല കണ്ടോ, ആ ഒരു മല കണ്ടോ, ആ മല ആക്ച്വലി ആ മല തുരന്നുള്ള തുരങ്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഈ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാർവാർ എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം. ഇനിയിപ്പം കാർവാർ കഴിഞ്ഞ് നമ്മൾ നേരെ ഗോവയിലേക്ക് കയറും. ശരിക്കും ഈ ഒരു പകൽ സമയം ഫുള്ള് നമുക്ക് കൊങ്കൺ റൂട്ടിൽ കിട്ടും എന്നുള്ളതാണ് ഈ ട്രെയിനിൽ വരുമ്പോൾ ഒരു പ്രത്യേകത. നമ്മൾ വെളുപ്പിന് 6 മണിക്ക് ഉടുപ്പിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, അതായത് ഉടുപ്പിന്ന് നമ്മൾ കാഴ്ചകൾ തന്നെ തുടങ്ങിയതാണ്. രാത്രി 9 വരയ്ക്ക് നമ്മൾ പനവേലെത്തുകയും ചെയ്യും. ശരിക്കും രത്നഗിരി വരെയൊക്കെ ഭാഗമൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ അന്ന് നമ്മുടെ വിൻ്റർ എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു കൊങ്കൺ റൂട്ടിന് സമാന്തരമായിട്ടുള്ള റോഡിലൂടെയാണ് ഹൈവേയിലൂടെയാണ് നമ്മൾ തിരിച്ച് വന്നത്. ശരിക്കും മഴക്കാലം അല്ലാത്തതുകൊണ്ട് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ട്രെയിനിലൂടെയുള്ള യാത്ര മഴക്കാലത്തൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു മഴക്കാലത്ത് അതിലൂടെ വരണം. ഇപ്പം തന്നെ ശരിക്കും നമുക്കിവിടെ കാണാം, ഭയങ്കര പച്ചപ്പാണ് കർണാടകം എന്ന് പറയുന്നത്. കർണാടകവും മഹാരാഷ്ട്രയൊക്കെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പച്ചപ്പിനിടയ്ക്ക് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ എത്രത്തിലായിരിക്കും നിങ്ങൾക്ക് ഒഴിക്കാമെന്നല്ലേ ഉള്ളൂ. ഈ അഭിജിത് ഭക്തൻ അവിടെ അകത്ത് ക്ഷമ കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എതിർ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ വരും, അതിൻ്റെ വീഡിയോ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അകത്തിരുത്തിട്ടെത്തുന്നതിന് അകത്തോട്ട് അകത്തോട്ട് അതെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ രണ്ടുപേരുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം പുറത്തേക്ക് ഇറങ്ങില്ല. നമ്മുടെ ലഗേജൊക്കെ അകത്തിരിക്കല്ലേ. സാറ് പോയി വീഡിയോ എടുത്തിട്ട് വരും. അത് വരട്ടെ, അതിപ്പോൾ വരും. ഇപ്പോൾ വരില്ലേ? വരുമായിരിക്കും. വിശക്കുന്നു. വല്ലതും കിട്ടുമോ ഇവിടെ നിന്നെങ്ങാനും വല്ലതും കിട്ടുമോ കഴിക്കാൻ? അഭി അങ്ങോട്ട് പോയതും ദേ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അതെനിക്ക് ഒന്ന് നോക്കാൻ എറണാകുളം ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. LHB റേക്കുള്ള പുതിയ ട്രെയിനാണ്. എന്ത് ഫാസ്റ്റ് ആയിട്ടാ ട്രെയിൻ പോയത്. അതിനിവിടെ സ്റ്റോപ്പ് പോലും ഇല്ല. ഇതിനും സ്റ്റോപ്പ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ഇത് ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. കാർവാറല്ലേ, മിസ്സായോ? ഏത് വണ്ടി? ഒരു മിനിറ്റ് നോക്കട്ടെ. നോക്ക്, എറണാകുളം അല്ലേ? എനിക്ക് ജബൽപൂർ ആണെന്ന് തോന്നുന്നു. ഓ, എനിക്കും അയ്യോ, സാറിനും തെറ്റിയോ?
നീ കണ്ട 107 108 150 110 110ലാണ് ഇപ്പൊ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ് 110 കറക്റ്റ് 110 എനിക്ക് വന്ന് മറ്റേ ക്രൂസ് ഓൺ ആക്കി ഇട്ടിരിക്കാൻ തോന്നുന്നുണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ടോ എനിക്കറിയില്ല കറക്റ്റ് ആ ഒരു സ്പീഡിലാണ് പോകുന്നത് കണ്ടില്ലേ പ്ലസ് ഓർ മൈനസ് ഇല്ല നമ്മൾ വീണ്ടും ഏതോ ഒരു തുരങ്കത്തിൽ കയറിയിരിക്കുകയാണ് ഈ തുരങ്കം കയറി ഇറങ്ങി കഴിയുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഗോവയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ് സംഭവം അയ്യോ ഫുൾ ഇരുട്ടേ ട്രെയിൻ യാത്ര എപ്പോഴും നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് ആളുകളായിട്ട് പോകുന്നതായിരിക്കും രസം ഞാൻ അഭിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വേറെ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നു കാരണം ചെയ് തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കണ്ടില്ല ആരും ഇല്ല എന്നുള്ളതാണ് രസം ആ ഒരു തിരക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബോറടി തിരക്കുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും സംസാരിച്ചിരിക്കാൻ കിട്ടും കമ്പനിയൊക്കെ കിട്ടും കമ്പനി കിട്ടിയില്ലേ പണിയാവും അപ്പൊ ഇതേ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു വടാപ്പാവ് ഞാൻ ട്രെയിനിനകത്ത് കൊണ്ടുവന്ന് ബ്രെഡ് ഓംലെറ്റും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വേറെ ബിരിയാണി കിട്ടുമെന്നല്ലേ പറഞ്ഞു ഓർഡർ വാങ്ങിച്ചായിരുന്നു ആണല്ലേ ആ അങ്ങനെയാണ് പരിപാടി അപ്പം തൽക്കാലം ഇപ്പോൾ വടാപ്പാവും ബ്രെഡ് ഓംലെറ്റും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വടാപ്പാവിനകത്ത് നമുക്ക് ആ ഒരു ബോണ്ട നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയത് ഫുഡെല്ലാം കഴിച്ച് ഞാൻ ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങി സമയം ഇനി ഇഷ്ടംപോലെ ഉണ്ട് വണ്ടി നേരത്തെയാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ വന്നാലും വണ്ടി ഓൺ ടൈമിലല്ലേ തിരിച്ചു പോവുള്ളൂ വലിയ തിരക്കൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ ദേ ഒരാൾ അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു ബാത്റൂം ഉണ്ടായിട്ട് ബാത്റൂം ഒന്ന് ഹായ് മലയാളിയാണോ യൂട്യൂബിലുള്ള ആളെ തന്നെ അതെ അതെ ആണല്ലോ എന്താ പേര് എന്താ ചേട്ടൻ ആണോ ഇവിടെ സെറ്റിൽ ആണോ ആണോ ഇത് നിങ്ങളുടെ കടയാണോ ഓ ശരി സന്തോഷം കണ്ടത് ഓക്കെ ഓക്കെ വെരി ഗുഡ് ഓക്കെ ബൈ ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കടയാണത് കൊള്ളാം ബൈ പുള്ളി എന്നെ കണ്ടിങ്ങനെ നോക്കിയപ്പോഴേ എനിക്ക് തോന്നി പുള്ളിക്ക് എന്നെ മനസ്സിലായോ അത് അപ്പൊ കൊച്ചുവേളി ശ്രീഗംഗാനഗർ നമ്മളിങ്ങനെ ബോറടിച്ച് ബോറടിച്ചിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പോകുന്നു വിശപ്പ് വിശപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത്രയും നേരം ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നല്ല വൃത്തിയും തന്നെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഗോവ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഗോവ കഴിഞ്ഞാണോ വന്നപ്പോഴത്തേക്കും നമ്മൾ ഫ്ലൈറ്റിനാണ് തിരിച്ചു പോയത് ഗോവ എയർപോർട്ടും ഞാൻ പ്രതീക്ഷയിലും വലിയ മികച്ച രീതിയിൽ തന്നെയുള്ള വലിയൊരു എയർപോർട്ടായിരുന്നു ഗോവ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനും അടിപൊളി തന്നെയാണ് പണ്ട് ഞാനൊരു 4-5 തവണ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയും കയറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഫൈനലി എൻ്റെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗോവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് വീഡിയോ അപ്ലോഡായത് സമയം 11:30 12 വീഡിയോ ഇടുകയും വേണം ശരിക്കും എന്തല്ലേ ഒന്ന് ആലോചിക്കുക എത്ര ടൈം എടുത്തു എന്ന് 6 മണിക്കൂറോളം എടുത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ട്രെയിൻ കുറേ നേരമായിട്ട് ഏതോ ഒരു സ്റ്റേഷനിൽ കൊണ്ടിട്ടിരിക്കുകയാണ് തിവിം എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് ഗോവയിൽ തന്നെയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മനോഹരമായിട്ടുള്ള ഏതോ ഒരു ഗ്രാമത്തിലാണ് തോന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ചുറ്റിനും വേറെ ഒന്നും കാണാനില്ല നല്ല ചെടികളും ഞാനീ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഈ കൊങ്കൺ റൂട്ടിലെ റെയിൽവേ സ്റ്റേഷനുകൾക്കെല്ലാം നല്ല ഭംഗിയാണ് നല്ല പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ ട്രാക്ക് മറ്റേ ഇത് മറ്റേ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ആകെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു ഭംഗി മഴക്കാലത്ത് എനിക്ക് ഇനി ഒരു തവണ കൂടെ ഈ ഒരു റൂട്ടിൽ യാത്രയാണ് അബി എവിടെ പോയെന്ന് കണ്ടില്ല അബി ട്രെയിൻ നിർത്തുമ്പോൾ എല്ലാം ഇറങ്ങി ഫ്രണ്ടിൽ പോവും ബാക്കിൽ പോവും ലോക്കോടെ ഫോട്ടോ എടുക്കാൻ പോവും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് പോവും ഇവിടെ എന്തോ ഒരു ക്രോസിങ് നടക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ക്രോസിങ് ഉള്ളത് കൊണ്ടായിരിക്കണം ഇപ്പോൾ നിലവിൽ ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അബി അപ്പുറത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ വിൻഡോയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഡോറിൽ എവിടെ നിന്നിട്ടായിരിക്കും അവൻ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത് നീ എന്നാ ഇവിടെ ഇരിക്കുന്നേ അയ്യോ സാറ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രെയിൻ വരുന്ന കാത്തി വിട്ടിരിക്കുകയാണോ എന്ത് ഇപ്പൊ വരുമോ ഏത് ട്രെയിനാ ജനശതാബ്ദി ഏത് ജനശതാബ്ദി ദാദർ മഡ്ഗാവ് അത്രയും ദൂരത്തിൽ ജനശതാബ്ദി ഉണ്ടല്ലേ ഓ അടിപൊളി കൊള്ളാം കേട്ടോ ഇവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ട്രെയിൻ പുറപ്പെടുമ്പോ ട്രെയിൻ ഓടുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ ഇത് ടി ടി വരുന്നുണ്ട് അപ്പുറത്തോടെ അയാൾ ഒന്ന് ഓടിക്കോ ഇല്ലല്ലോ ഏ മിക്കവാറും എനിക്കറിയില്ല ഉറപ്പില്ല ഇതെന്തോ ഇപ്പൊ സംഭവം അല്ലാതെ ഇപ്പൊ ഇങ്ങനെ കൊണ്ടെടുത്ത് തേജസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഇല്ലല്ലോ ആ നമ്മളെ വിട്ട് നമ്മളെ വിട്ട് ഞാച്ച ഓവർടേക്ക് ഉണ്ടോ തേജസ് ഒക്കെ കാലിയാണ് ഒറ്റ മനുഷ്യരിലെ വേണ്ടി ഓടുന്നു ഇതൊക്കെ എന്തിനാ ഓടിക്കുന്നേ എനിക്കറിയില്ല എന്റെ ദൈവം നിങ്ങൾ ആ ട്രെയിൻ നോക്കി അത് എവിടെന്ന് വരുന്ന തേജസ് മുംബൈ കർമാലി അല്ലേ ഒറ്റ മനുഷ്യരില്ല ദൈവം സ്റ്റേഷനിൽ നിന്നും തേജസിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഓ എനിക്ക് വയ്യ അവ പിക്കൊക്കെ എടുത്ത് തകർത്തിട്ടുണ്ട് കേട്ടോ ഒരു റെയിൽ ഫാനിന്റെ കൂടെ ഒരു ട്രെയിൻ യാത്ര നടത്തിയാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ അല്ലേ ഇങ്ങനെ ബിരിയാണി കഴിച്ചാലോ ഏ എന്നാ ബിരിയാണി കഴിക്കാം ബാ നല്ലതാണ് ചൂട് ആറിപ്പോ ഇല്ലെങ്കിലേ
കൈയൊക്കെ കഴുകിട്ടു കേട്ടോ, നന്നായിട്ട് കൈ കഴുകി സാനിറ്റൈസറും ഇട്ടിട്ട് കൈയും കഴുകിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്നലെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ മുട്ട ബിരിയാണി ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതും രണ്ട് മുട്ടയുള്ള ഗോവയിൽ നിന്നും വാങ്ങിയ ഗോവൻ സ്പെഷ്യൽ മുട്ട ബിരിയാണിയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ ഈ റൈസ് ചുമന്നൊക്കെ ഇരിക്കുന്നത് പല കളറുണ്ടല്ലേ, വെള്ള ചുമപ്പ് മഞ്ഞ അങ്ങനെ പല കളറിലുണ്ടല്ലേ. ടേസ്റ്റ് ഉണ്ടോ? അതിന്റെ ഒരു മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി നമ്മുടെ കേരളത്തിലെ ബിരിയാണി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി നമ്മുടെ അമ്പൂർ ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ അമ്പൂർ ബിരിയാണി കിട്ടുന്ന സാധനമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച വേസ്റ്റും ഉപ്പയും ഒന്നും ഈ പറഞ്ഞ പോലെ ഡോറ് തുറന്ന് ട്രാക്കിലേക്കോ അല്ലെങ്കിൽ ജനലിൽ കൂടെ ട്രാക്കിലേക്കോ ഇടാൻ പാടില്ല. ഇവിടെ നമുക്ക് ഇതുപോലെ ഡസ്റ്റ്ബിൻസ് ഉണ്ടാവും, ഇതേപോലെ ഡസ്റ്റ്ബിൻസിലിടുക. ഇനി അതും അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലും കൊണ്ടിടാം. ഇതേപോലെ ഇത്തരത്തിൽ വേണം നമ്മൾ ഇവിടെ ഇട്ടോ അത് ഇവിടെ ഇട്ടോ ഇവിടെ ഇട്ടോ ഇത്തരത്തിൽ വേണം ട്രെയിനിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. പണ്ട് നമ്മൾ ടോയ്ലറ്റ് മാലിന്യം ട്രാക്ക് ചെയ്ത് പോയിരിക്കുന്നത് പോലെ ഇപ്പം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റും ഉണ്ടാകാൻ കാണാൻ സാധിക്കുക നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കും അല്ലേ. അത് നമ്മൾ വലിച്ചെറിയുന്ന ശീലമാണ് നമ്മൾ മാറ്റണത്. ICTC ലോഗിൻ ഐഡിയിൽ നിന്നും ഒരു മാസം ഒരാൾക്ക് 6 ടിക്കറ്റുകൾ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതിൽ ഒരാൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ല നമുക്ക് 12 ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യാം, നമ്മുടെ KYC ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കുറെ പേര് കമന്റ് ചെയ്ത കൊണ്ട് ഞാൻ അത് നോക്കി മനസ്സിലാക്കി എൻ്റെ ആധാർ എൻ്റെ അക്കൗണ്ടായിട്ട് ഞാൻ ലിങ്ക് ചെയ്തു. ഇപ്പം അതിനകത്ത് കാണിക്കുന്നുണ്ട് 12 ടിക്കറ്റുകൾ വരെ ബുക്ക് ചെയ്യുക എന്നുള്ളത്. അത് എന്തായാലും വലിയൊരു ഉപകാരമായിരുന്നു. ആൻഡ് ആ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. ഈ കിടക്കുന്നതാണ് നമ്മുടെ റോറോ സർവീസ്. ഏ കിടക്കുന്നു, അഭി മിസ്സായതും പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മംഗള അടപ്പുണ്ടോ? അയ്യോ ദൈവം, അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പോവല്ലേ. സിന്ധുദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പുറത്ത് മംഗളയും ഇപ്പുറത്തൊരു റോറോ സർവീസിനും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോറിയുടെ മുകളിൽ അല്ല, ലോറി ട്രെയിനിൽ കയറ്റിക്കൊണ്ട് വന്ന പരിപാടി, അതാണ് റോറോ സർവീസ്. ഞാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഒരാളാണെങ്കിൽ മുമ്പിൽ ഓൾറെഡി അവിടെ കിടന്നു കഴിഞ്ഞു ഉറങ്ങാനായിട്ട്. ബിരിയാണി കഴിച്ചതിൻ്റെ ഹാങ് ഓവറാണ്, ഭയങ്കര ചൂടുമാണ് പുറത്ത്, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. ഏതോ ഒരു വണ്ടി, ഏതോ ഒരു സ്റ്റേഷൻ, നന്ദഗാവ് റോഡോ, നന്ദഗാവ് റോഡ് എന്ന സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിൻ പിടിച്ചിട്ട് ഇപ്പോൾ ഏതോ ഒരു ട്രെയിൻ കണ്ട് വരുന്നുണ്ട്. ഏതാണാവോ നോക്കട്ടെ. ഇത് വണ്ടിയാണ് ഗൈസ്, ഇത് മണ്ടോവി എക്സ്പ്രസ് എന്ന എക്സ്പ്രസ് ആണ് വന്ന് കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വണ്ടി വിടും, വേറെ ഇനി ക്രോസിംഗ് ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വടാപ്പാവ് വെക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു പച്ച കളറിലെ ലോക്ക് കിടക്കുന്നു, വടാപ്പാവ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. 4 വട മാത്രമാണ് ഞാൻ വാങ്ങിച്ചു. വട എന്ന് പറഞ്ഞാൽ 4 ചൂട് ബോണ്ട കണ്ടില്ലേ, 40 രൂപയാണ് ഇതിന് 4 ചൂട് ബോണ്ടക്ക്. ഈ നോർത്തിന്റെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വടാപ്പാവ് കഴിച്ചില്ലേ, നല്ല ചൂടാ, ചൂട് വടാപ്പാവ് കഴിച്ചില്ലേ പിന്നെ എന്താ അല്ലേ. ചായ കിട്ടോ നോക്കട്ടെ. സ്റ്റേഷനിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട്, വടാപ്പാവ് മാംഗോ വിൽക്കുന്നു, പിന്നെ ചായ വിൽക്കുന്നു. ചായ അങ്ങാണ്ടാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ. അവിടെ നിന്ന് ചായ വാങ്ങിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴത്തേക്കിനും കയ്യിൽ നിന്ന് തട്ടി താഴെ വരും. ഇങ്ങോട്ടാരിലും വരും, നോക്കാം. ഈ പാൻട്രി ഇല്ലാത്ത ട്രെയിനിൽ ആക്ച്വലി യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് നമുക്ക് ഈ വെള്ളവും ചായയും ഒക്കെ കിട്ടുക എന്നുള്ളത്. പക്ഷേ പാൻട്രി ഇല്ലാത്ത ചെയിൻ ഇതുപോലെ വലിയ സ്റ്റേഷനുകളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കടകളും മറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പൊട്ടറ്റോ പോകേണ്ടതുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊടി പോലത്തെ ഒരു സാധനം അതിനുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, അത് എന്താ വന്ന് മനസ്സിലാവുന്നില്ല. എന്തുവാണത്? ചമ്മന്തിപ്പൊടി പോലെ ഉണ്ട്, നമ്മുടെ ചമ്മന്തി പോലത്തെ ചമ്മന്തിപ്പൊടി പോലത്തെ ഒരു സാധനമാണ്, അന്യായ ടേസ്റ്റ്. നമ്മളിപ്പം രോഹാൻ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, മഹാരാഷ്ട്രയില്. ഇവിടെ കൊങ്കൺ റെയിൽവേ തീരുകയാണ് ശരിക്കും പറഞ്ഞാല്. ഇവിടം വരെ ഉള്ളൂ. സമയം ഇപ്പോൾ രാത്രി 7:30 നമ്മളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും പനവേൽ എത്താനായിട്ട്. പനവേലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് മുംബൈ സെന്ററിലേക്ക് പോകണം. പനവേലെത്താറായി, നേരത്തെയാണോ? എത്ര സമയം? 10:15 നേരത്തെയാണ്. അപ്പൊ 8:50 ആദ്യമായിട്ടോ കേട്ടോ ഓൺ ടൈമിനൊക്കെ ട്രെയിനിൽ എത്തുന്ന ഇത്രയും ദൂരമൊക്കെ, ഭയങ്കര സംഭവം കേട്ടോ. ആണോ? ഓ നിന്റെ ട്രെയിൻ ഭയങ്കര സംഭവം കേട്ടോ.
പല സ്ഥലത്ത് ക്രോസിങ്ങിന് നിർത്തി നിർത്തി 1.5 മണിക്കൂറോളം ലേറ്റ് ആയിരുന്നു ഈ ട്രെയിൻ, ഓടിപ്പിടിച്ചാണ്. അതാണ് അങ്ങനെ കൃത്യം 9:30 നമ്മൾ ഇതാ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 9:30 മുന്നേ എത്തി അല്ലേ? യെസ്, ഓൺ ടൈമിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മഹാരാഷ്ട്രയിലെ മുംബൈ. യെസ് ബേബി, ഞാനിവിടെ നിന്നൊരു ഊബർ ബുക്ക് ചെയ്തു. അപ്രോക്സിമേറ്റ് 700 എത്ര രൂപയാണ്, 719 രൂപയാണ് കാണിക്കുന്നത്. 3518 ആണോ? ഇത് തന്നെ തന്നെ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ക്യാബിൽ കയറിയിട്ട് ഈ ചേട്ടൻ പറപ്പിച്ചോണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ട്രെയിനിനെക്കാട്ടും സ്പീഡിലാണ് ഈ ചേട്ടൻ പറപ്പിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പുറകെ ഇരുന്നിട്ട് പേടിയാവുന്ന ഒന്നാമത് കാര്യം, രണ്ടാമത് ഈ റോഡ് ചാടി 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 അയ്യോ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുമോ എന്ന് വരെ പേടിയായി ഇപ്പൊ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തേക്ക് എത്താറായി. ഈ ഭാഗം ആക്ച്വലി CST അതേപോലെ തന്നെ മുംബൈ സെൻട്രൽ ഈ ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷകളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഇതുപോലത്തെ ടാക്സികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എവിടെ എത്തി? മുംബൈയിലെത്തി. മുംബൈയില് നമ്മുടെ ഹോട്ടൽ, എന്താണ് പേര്? സാഹിൽ അല്ലേ? ഹോട്ടൽ സാഹിൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന റൂമാണ് ഇത്. നമ്മുടെ CST റെയിൽവേ സ്റ്റേഷന്റെ, അല്ല CST അല്ല, സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ആ ബാത്റൂം കൂടെ ഒന്ന് കാണിച്ചാൽ അവി, ലൈറ്റ് ഒക്കെ ഇന്നിട്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂം ഇങ്ങനെ ഇത് ഈ ഭാഗം ഒരു ഓപ്പൺ ആണ്. പിന്നെ ഇപ്പുറത്ത് ഇവിടെ കൊമോഡ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിനും ഇത് കുളിക്കാനുള്ള സ്ഥലം. കുഴപ്പമില്ലല്ലേ? ട്രെയിൻ കുളിച്ചിട്ടില്ല ഇത്. ആക്ച്വലി ഞങ്ങൾക്ക് കുളിക്കണം. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയർഡാണ്. നിങ്ങൾക്ക് കണ്ടാ പറയാം ഞങ്ങൾ രണ്ടും നല്ല ടയർഡാണെന്നുള്ളത്. കാരണം കണ്ടില്ലേ, മുഖമൊക്കെ അങ്ങനെ ആ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. അത് മാത്രമല്ല വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. 11 മണി ഈ രാത്രിയിൽ, 12 മണി വരെയൊക്കെ റൂം സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കോവിഡ് ടെസ്റ്റ് റിസൾട്ട് ചോദിച്ചു. കാരണം നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് കോവിഡ് റിസൾട്ട് വേണമെന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികൾ എവിടെ പോയാൽ ഇതാണ് അവസ്ഥ എന്നാണ് കേട്ടത്. ഇവിടെ അതിലും കൂടുതൽ കോവിഡിന്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റിന് റിസൾട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കാണിച്ചു, അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നാളെ അബിക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവസാനം മുറി തന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നാളെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുംബൈ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ചുമ്മാ ഒന്ന് ചെറിയ രീതിയിൽ ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നു. അതിനുശേഷം നമ്മൾ ഡൽഹിക്ക് പോകുന്നു, ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് രാജധാനിയിൽ അല്ലേ? ഏ, അപ്പൊ അതൊക്കെ വരുന്നുണ്ട്, കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.